വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ എടുക്കുന്നത് സെക്കൻഡ് സെമസ്റ്റർ മലയാള സാഹിത്യ പഠനം എന്ന സബ്ജക്റ്റാണ്. നാല് മൊഡ്യൂളാണ് ഈ സബ്ജക്റ്റിലുള്ളത്. ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് മൊഡ്യൂൾ എൻ്റെ ഭാഷ, വള്ളത്തോൾ നാരായണൻ മേനോൻ്റെ എൻ്റെ ഭാഷയാണ് ഫസ്റ്റ് മൊഡ്യൂൾ. അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ്, വള്ളത്തോൾ നാരായണ മേനോൻ 1878 തിരൂരിൽ ജനിച്ചു. ആധുനിക മലയാള കവിത്രയത്തിലൊരാളായി അറിയപ്പെടുന്നു. വാൽമീകി രാമായണവും അനേകം പുരാണങ്ങളും ഋഗ്വേദവും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ദേശീയബോധം രചനകളിൽ പ്രതിഫലിപ്പിച്ച കവിയായിരുന്നു വള്ളത്തോൾ. അദ്ദേഹം 1930 കുന്നംകുളത്ത് സ്ഥാപിച്ച കഥകളി വിദ്യാലയമാണ് പിന്നീട് കേരള കലാമണ്ഡലമായി വികസിച്ചത്. ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ശിഷ്യനും മകനും, ബദിരവിലാപം, ഗണപതി, ചിത്രയോഗം, സാഹിത്യമഞ്ജരി, മഗ്ദലന മറിയം, കൊച്ചുസീത, അച്ഛനും മകളും എന്നിവയാണ് പ്രധാന കൃതികൾ. പത്മഭൂഷൺ ഉൾപ്പെടെ നിരവധി ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1958 March 15 അദ്ദേഹം മരിച്ചു. അമ്മയോടെന്ന പോലെ മാതൃഭാഷയോടും മനുഷ്യന് നിറഞ്ഞ കടപ്പാടുണ്ട്. അമ്മിഞ്ഞപ്പാല് നുകർന്നുപോലെ സ്വന്തം ഭാഷയും നാം രുചിക്കുന്നു. മറ്റു ഭാഷകൾ അഭ്യസിച്ചാലും നമുക്ക് മാതൃഭാഷ തന്നെയാണ് പെറ്റമ്മ. അന്യഭാഷകൾ വളർത്തമ മാത്രമാണ്. നമ്മുടെ ഭാഷയുടെ തറവാട്ടിലെ സ്വത്തും വിജ്ഞാന സമ്പത്തും വർദ്ധിപ്പിച്ച് കൃതാർത്ഥരാവാനും മാതൃഭാഷയുടെ കാൽക്കൽ കൊമ്പിടുവാനുമാണ് എൻ്റെ ഭാഷയിൽ നിർദ്ദേശിക്കുന്നത്. ഇതാണ് ഈ ഒരു എൻ്റെ ഭാഷയിലുള്ളതിൻ്റെ ഒരു മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. പടിഞ്ഞാറുള്ള മഹാസമുദ്രത്തിൻ്റെ ഗാംഭീര്യമാർന്ന ശൈലിയും സർഹ്യപർവ്വതത്തിൻ്റെ അടിയുറപ്പും ഗോകർണ ക്ഷേത്രത്തിൻ്റെ നിർവൃത്തിയും കന്യാകുമാരിയുടെ പ്രസരിപ്പും കേരളത്തിൻ്റെ ഗംഗയായ പേരാറിൻ്റെ വിശുദ്ധിയും ഇളനീരിൻ്റെ മധുരവും ഏലം ചന്ദനം തുടങ്ങിയ ദ്രവ്യങ്ങളുടെ സുഗന്ധവും സംസ്കൃതത്തിൻ്റെ ഓജസ്സും തമിഴിൻ്റെ സൗന്ദര്യവും ഒത്തുചേർന്ന ഭാഷയാണ് മലയാളം. അതുകൊണ്ട് നമ്മുടെ ഭാഷയിൽ നമുക്ക് അഭിമാനിക്കാം. ഗാംഭീര്യമാർന്ന ശൈലി, ദൃഢമായ വ്യാകരണ വ്യവസ്ഥ, ഭാവഭംഗി, വിശുദ്ധി, മാധുര്യം, സൗരഭ്യം, ഓജസ് എന്നീ ഗുണങ്ങളെല്ലാം തികഞ്ഞതാണ് മലയാളം. നമുക്ക് അഭിമാനിക്കാൻ മറ്റെന്താണ് വേണ്ടത്? മലയാള നാടിൻ്റെ അതിർത്തികളുടെ സവിശേഷതകളും പ്രകൃതി ഭംഗിയും സമ്പത്തും സമ്പർക്ക ഭാഷകളുടെ സ്വാധീനവുമെല്ലാം സൽഗുണങ്ങളായി ഭാഷയിൽ ഒത്തുചേർന്നിട്ടുണ്ട് എന്നതിനാൽ നമുക്ക് അഭിമാനിക്കാം. സംസാരിച്ചു തുടങ്ങുന്ന ഇളം ചുണ്ടുകളിൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്ന രണ്ടക്ഷരമാണ് ആദ്യമായി സമ്മേളിക്കുന്നത്. എത്ര മഹത്താണ് അമ്മ എന്ന പദം! ആ സ്ഥാനം തന്നെയാണ് മാതൃഭാഷയ്ക്കുള്ളത്. മറ്റുള്ള ഭാഷകൾ കേവലം വളർത്തമ്മ മാത്രമാണ്, പെറ്റമ്മ മാതൃഭാഷ തന്നെയാണ്. അമ്മയുടെ വാത്സല്യത്തോടെയുള്ള പാൽ കുടിച്ചാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടുകയുള്ളൂ. അമൃത് അമ്മ തന്നെ പകർന്നു തന്നാലേ അമൃതായി തോന്നുകയുള്ളൂ. ഏത് അനുഭവവും ഹൃദ്യമായി ഉൾക്കൊള്ളാൻ മാതൃഭാഷയിൽ തന്നെ കേൾക്കണം. കരുത്തോടെ വളരാൻ മാതൃഭാഷ നുകർന്നാലേ കഴിയൂ. വേദശാസ്ത്രങ്ങളായാലും കാവ്യമായാലും ഹൃദയത്തിൽ പതിയണമെങ്കിൽ മാതൃഭാഷയിൽ തന്നെ പഠിക്കണം. മാതൃഭാഷയുടെ ഓരോ വാക്കും മനസ്സിനുള്ളിൽ തേനായി മാറുന്നു. മറ്റു ഭാഷാപദങ്ങൾ മനസ്സാകുന്ന പൂവിൻ്റെ ഇതളുകളിൽ മിന്നു നിൽക്കുന്ന മഞ്ഞുകണങ്ങൾ മാത്രമാണ്. മനസ്സ് പൂ പോലെ വിരിയുമ്പോൾ തേനായി നിറയുന്നത് മാതൃഭാഷയും അതിൻ്റെ സംസ്കാരവുമാണ്. മറ്റു ഭാഷാപദങ്ങൾ ആ പൂവിൻ്റെ പുറത്തു പതിഞ്ഞ സൗകുമാരിയും മാത്രമാണ്. മലയാളത്തിന് ഭാഷയെന്ന നിലയിൽ അത്രയ്ക്കൊന്നും ശേഷിയില്ല എന്ന് കരുതുന്നവർ ഇതിഹാസങ്ങളും ഉപനിഷത്തുക്കളും മലയാള ഭാഷ അർത്ഥമുൾക്കൊണ്ട് ആവിഷ്കരിച്ച് സമർപ്പിച്ചത് ഓർക്കേണ്ടതാണ്. മാത്രമല്ല, രാമായണവും മഹാഭാരതവും ഉപനിഷത്തുമെല്ലാം സ്വന്തം നാട്ടുകാരെ പാടി കേൾപ്പിച്ച മലയാള ഭാഷയ്ക്ക് സാമർഥ്യമില്ലെന്ന് ആരെങ്കിലും പറയുമോ? മഹാഗ്രന്ഥങ്ങൾ കൊണ്ട് സ്വന്തം ഭാഷയ്ക്ക് നിറവ് നൽകാത്ത പക്ഷം ആജ്ഞയുടെ ഇരുൾക്കുണ്ടിൽ നിന്ന് കയറാൻ നമുക്ക് മറ്റെന്ത് ആശ്രയമാണുള്ളത്? ഒരു ഭാഷ വികസിക്കണമെങ്കിൽ ലോകത്തുള്ള പ്രശസ്തമായ രചനകളും ചിന്തനങ്ങളും പകർന്നു കിട്ടിയിരിക്കണം. ഇങ്ങനെ ഭാഷ വികസിച്ചാലേ ജനങ്ങൾക്കും അഭിവൃദ്ധിയുള്ളൂ. കരുത്തും പ്രചാരവും വിശാലതയും ഇല്ലാത്ത ഭാഷ സംസ്കരിക്കുന്നവർ ആ ഭാഷ പോലെ അശക്തരും അപ്രസക്തരുമായിരിക്കും. ഭാഷയുടെ കരുത്തും പ്രചാരവും പ്രശസ്തിയുമെല്ലാം അത് സംസാരിക്കുന്ന ജനങ്ങൾക്ക് കൂടി ലഭിക്കുന്നു. ദേവഭാഷയാണ് കരുതപ്പെടുന്ന സംസ്കൃത ഭാഷ മലയാളത്തിൻ്റെ ഒറ്റ തോഴനാണ്. മറ്റു ദേശങ്ങളിൽ പോയി വിദ്യാഭ്യാസം നേടിയ നല്ലവരായ എത്രയോ പേർ കൈരളിക്കുണ്ട്. അതിനാൽ തന്നെ നമ്മുടെ ഭാഷ ദരിദ്രയാണെന്ന് പറയാൻ എങ്ങനെ കഴിയും? സംസ്കൃത ഭാഷയുടെ സൗഹൃദവും വിദേശ ഭാഷകളുടെ സമ്പർക്കവും നമ്മുടെ ഭാഷയെ വളർത്താൻ പര്യാപ്തമാണ്. എന്നിരിക്കെ മലയാളം ദരിദ്രഭാഷയാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അന്യഭാഷയാകുന്ന സമുദ്രത്തിൽ ആണ്ടുമുങ്ങി ധന്യത നേടിയ മലയാളികൾ അതുകൊണ്ട് മാത്രം ഉന്നതരായി തീരുന്നില്ല. അവർ കഷ്ടപ്പെട്ടു നേടിയ രത്നതുല്യമായ അറിവുകൾ അമ്മ മലയാളത്തിന് സമർപ്പിക്കണം.
സദ്ഗ്രന്ഥപരായണത്തിനുള്ള സ്വന്തം മക്കളുടെ വിശപ്പ് വിഷമിപ്പിക്കാൻ നിർവൃത്തിയില്ലാത്ത ദുഃഖിക്കുന്ന ദരിദ്രയാണ് നമ്മുടെ ഭാഷ. അതുകൊണ്ട് അന്യഭാഷയിൽ നിന്ന് നേടിയ വിജ്ഞാനം മാതൃഭാഷയ്ക്ക് പകർന്നു നൽകുകയും അത് സ്വസഹോദരങ്ങൾക്ക് ഉപകാരപ്രദമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ഭാഷ മക്കളുടെ ജ്ഞാനദാഹമാകറ്റാൻ കഴിയുന്ന ധന്യമാതാവാകുകയുള്ളൂ. മാതൃഭാഷയോടുള്ള പുത്രധർമ്മം മറക്കുന്നത് ലജ്ജാകരവും ദുഃഖകരവുമാണ്. അമ്മയുടെ പാദദാസ്യം നിർവഹിക്കുന്നതിനെ ഉന്നതി കൈവരൂ. സ്വന്തം ഭാഷയുടെ കാൽക്കൽ കുനിയുന്നവനെ തലപൊക്കി എവിടെയും നിൽക്കാനാവും. സ്വന്തം ഭാഷയുടെ തറവാട്ടിൽ സമ്പത്ത് വളർത്താനാണ് മലയാളികൾ ബുദ്ധിപൂർവ്വം ശ്രമിക്കേണ്ടത്. അങ്ങനെ ഭാഷയുടെ തറവാട്ട് സ്വത്ത് വർദ്ധിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്നവരാകണം മലയാളികൾ. ഉദാരതയ്ക്ക് പ്രശസ്തരായ കേരളീയൽ പാണ്ഡിത്യ ഭിക്ഷയ്ക്കായി വീട്ടുമുറ്റത്തെത്തുന്നവർക്ക് ഭാണ്ഡം നിറച്ചു നൽകി യാത്ര അയക്കാൻ സഹായിക്കുന്നു. ഭാഷയുടെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അറിവിൻ്റെ ഭിക്ഷ ചോദിച്ചു വരുന്നവർ സമ്പന്നരായി തിരിച്ചുപോകും. മട്ടിൽ ഇവിടെ ജ്ഞാനസമ്പത്ത് സമൃദ്ധമാക്കണമെന്ന് കവി സങ്കല്പിക്കുന്നു. ഇതാണ് എൻ്റെ ഭാഷ എന്ന കൃതിയിൽ പറയുന്നത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത് കേരളത്തിലുള്ളവർ മിക്ക ആൾക്കാരും പുറത്തുള്ള ഭാഷയാണ് ആദരിക്കുന്നത്. മലയാള ഭാഷ ദാരിദ്ര്യമാണെന്നാണ് എല്ലാവരും മനസ്സിൽ കരുതുന്നത്. എന്നാൽ ഈ ഒരു കൃതിയിൽ പറയുന്നത് അത് അങ്ങനെയല്ല എന്നാണ്. സംസ്കൃതം വരെ മലയാള ഭാഷയുടെ സഹോദരനെ പോലെയാണ് കാണുന്നത്. അതുപോലെ തന്നെ മലയാള ഭാഷയെക്കുറിച്ചിട്ടുള്ള ഒരുപാട് അറിവുകളും ഈ ഒരു കൃതിയിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.